ലളിതമായി ജീവിക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പെട്ടെന്നുണ്ടാകുന്ന സമ്പന്നതയിൽ മതിമറന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ എത്ര പണമോ സ്ഥാനമാനങ്ങളോ ഉണ്ടായാലും വന്നമൊഴി മറക്കാത്ത ചിലരുണ്ട് നമുക്കിടയിൽ. അതിനൊരു ഉദാഹരണമാണ് ആന്ധ്രപ്രദേശ് കേഡറിലെ ഒരു IPS ഉദ്യോഗസ്ഥന്റെ മാതാപിതാക്കൾ. നിരവധി ബുദ്ധിമുട്ടുകളും കഷ്ടതകളും സഹിച്ചാണ് അവർ മകനെ ഒരു IPS ഉദ്യോഗസ്ഥനാക്കി തീർത്തത്. വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്ത അവർ മകനൊപ്പം പോകാതെ ഇന്നും ഒരു അലുമിനിയം ഷീറ്റ് കൊണ്ട് മറച്ച ഒരു മൺകുടിലിലാണ് താമസിക്കുന്നത്. മകന്റെ പ്രശസ്തിയിലും സൗഭാഗ്യങ്ങളിലും അവർ സന്തോഷിക്കുന്നുവെങ്കിലും അതിന്റെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ മൺകുടിലും ചുറ്റുമുള്ള പറമ്പുമാണ് അവരുടെ ജീവിതം. കാകോട് താലൂക്കിലെ മാൾ ഗ്രാമത്തിലാണ് 63-കാരനായ ശ്രീകാന്തും 53-കാരിയായ സാവിത്രിയും താമസിക്കുന്നത്. ദാരിദ്ര്യമാണ് തന്റെ കുട്ടിക്ക് പഠിക്കാനുള്ള ഊർജമായതെന്ന് അവർ പറയുന്നു. മകൻ ജഗദീഷ് അടഹള്ളി UPS പരീക്ഷയിൽ വിജയിച്ച് 440-ാം റാങ്ക് നേടി അവരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ജഗദീഷ് ഇപ്പോൾ കൃഷ്ണ ജില്ലയിലെ വിജയവാഡയിൽ പ്രൊബേഷനിലാണ്. ശ്രീകാന്ത് ഒരു ഷുഗർ ഫാക്ടറിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്നു. ഒരു സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ആ ഫാക്ടറി. 4 മക്കളിൽ ഇളയവരാണ് ജഗദീഷ്. മക്കളുടെ പഠനത്തിനായി ഒട്ടേറെ വായ്പകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എന്നും മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അച്ഛന്റെ മനസ്സറിഞ്ഞ മകനായിരുന്നു ജഗദീഷും. പഠിക്കാൻ മിടുക്കനായിരുന്ന അദ്ദേഹം അവിടുത്തെ ഒരു സാധാരണ സർക്കാർ പ്രൈമറി സ്കൂളിലാണ് പഠനം ആരംഭിച്ചത്. പിന്നീട് അത്താണി ടൗണിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സും പൂർത്തിയാക്കി. 10-ാം ക്ലാസ് പരീക്ഷയിൽ 80% PUC 87% മാർക്ക് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അപ്പോഴൊന്നും IPS എന്നത് മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. മകനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കാനായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഇതിനായി ശ്രീകാന്ത് മകനെ BCOMന് ചേർത്തു. അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മകൻ കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ CA പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടി. 2013 ശ്രീകാന്തിനെ ഒരു തിരഞ്ഞെടുപ്പ് ഓഫീസറെയും കൊണ്ട് സവാരിക്ക് പോകേണ്ടി വന്നു. അന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ UPSC പരീക്ഷയെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഓഫീസറാണ് ശ്രീകാന്തിനോട് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം മകനെ പരീക്ഷ എഴുതാൻ പ്രേരിപ്പിച്ചു. പരീക്ഷയിൽ ജയിച്ചപ്പോൾ അദ്ദേഹം ലോണെടുത്ത് മകനെ കോച്ചിങ്ങിനായി ഡൽഹിയിലേക്ക് അയച്ചു. പിന്നീട് കുറെ കാലം അവർ നല്ലപോലെ പാടുപെട്ടു. എന്തായാലും ഇപ്പോൾ മകൻ അച്ഛന്റെ സ്വപ്നം നിറവേറ്റിയിരിക്കുകയാണ്. എന്നാൽ UPSC പരീക്ഷയെ പാസ്സാകുന്നതിന് മുമ്പ് ജഗദീഷ് KPSC പരീക്ഷയിൽ 23-ാം റാങ്കോടെ വിജയിക്കുകയും കലബുറഗിയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പട്ടിണിയും ദാരിദ്ര്യം ഞങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വരുമാനം കൂടിയെന്ന് വെച്ച് ഇത്രയും കാലം ജീവിച്ച ജീവിതം എങ്ങനെ ഉപേക്ഷിച്ച് പോകാനാകുമെന്ന് സാവിത്രി പറഞ്ഞു വെച്ചു. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം താൻ ഡ്രൈവറായി ജോലി തുടരുമെന്നും തന്റെ കൃഷിഭൂമി പരിപാലിക്കുമെന്നും ശ്രീകാന്ത് പറയുകയുണ്ടായി. കൂടാതെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.